ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപിക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ മുന്നേ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഒരു ബെൽ ബട്ടൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഉടൻ തന്നെ കയറി കാണാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഹെയർ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കുറച്ച് മുടികളൊക്കെ എൻ്റെ ഇത് ലെങ്ത് കുറവായിട്ട് ഇങ്ങനെ കുറേ മുടികൾ കാണുന്നില്ല. ഇത് ആദ്യം ഇത്രത്തോളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ലെങ്ത് വെച്ച് നീളം വെച്ച് ഇറങ്ങിയതാണ്. രണ്ട് സൈഡിലും എനിക്ക് അങ്ങനെ കുറേ മുടികളുണ്ട്. അങ്ങനെ ലെങ്ത് വെച്ച് വരുന്ന കുറേ മുടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇവ ഒരുമിച്ച് വളർത്തിയെടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹെയർ ഇപ്പോഴത്തെ ഹെയർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ലെങ്തും തിക്നെസ്സും ആണ് കേട്ടോ ഇപ്പോൾ എൻ്റെ മുടിക്കുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആ ഒരു ബാക്ക് ടു ഹെയറിലേക്ക്, ആ ഒരു ലെങ്തിലേക്കും തിക്നെസ്സിലേക്കും തിരിച്ച് മുടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറുതായിട്ടൊരു ഹെയർ കെയർ ചലഞ്ച് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഒരു 400-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ഒരു 50 ആൾക്കാർ മാത്രമേ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പേഴ്സണലായിട്ട് മെസ്സേജ് കൊടുത്തിട്ടൊക്കെ വന്നിട്ടുള്ള ആകെ ഒരു 50 ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു 350 പേരെന്ന് പറയുന്നത് നിങ്ങളെൻ്റെ ചാനൽ കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ളവരാണ് കേട്ടോ. അപ്പോൾ മുന്നേ എനിക്ക് കുറേ വീഡിയോസിലൊക്കെ നന്നായിട്ട് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഒന്നും ഇപ്പം കാണാറില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം നോട്ടിഫിക്കേഷനൊന്നും കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ വീഡിയോസ് കിട്ടാത്തതുകൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ ഈ ഒരു ഹെയർ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ഈ ഒരു ഇതിൽ വരാട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഹെയർ കട്ടിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. ഹെയർ കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, കുറച്ച് കട്ട് ചെയ്ത ഫോട്ടോസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഇതൊരു ഹെയർ കെയർ, അതായത് പിടിയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പം എനിക്കിപ്പോൾ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസമായി ഹെയർ വാഷ് ചെയ്തിട്ട്. അപ്പം ഈ ഒരു പനിയൊക്കെ കുറഞ്ഞിട്ട് ആ ഒരു ഹെയർ ചലഞ്ചിലേക്ക് കടക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഒരു 2-3 വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് എൻ്റെ ഒരു പനിയൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും ആയിരിക്കും ഞാൻ ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ ഒരു ചലഞ്ച് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ ചേരാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഹെയർ ആണ് കേട്ടോ. ഇത് ഇപ്പോഴത്തെ എൻ്റെ ഹെയറുമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പനിയൊക്കെ വന്നിട്ട് എനിക്ക് നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അടിയിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തിക്നെസ് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ കാലമായിരുന്നു ഹെയർ ലെങ്ത് കട്ട് ചെയ്തിട്ട്. നേരത്തെ ഞാൻ എപ്പോഴും എപ്പോഴും കട്ട് ചെയ്ത് കളയുന്ന ആളായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് എനിക്കിപ്പോൾ നിറയെ മുടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ലെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ലെങ്ത് കുറച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് ആണ് കേട്ടോ ഇത്. ഈ ഒരു ഹെയറിൽ നിന്നാണ് കേട്ടോ ഇത്രയും മോശമായി പോയായിരുന്നു എൻ്റെ മുടി. അതിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത്രയും ഹെയർ വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പം കട്ട് ചെയ്ത മുടിയെയും എനിക്ക് അതുപോലെ തന്നെ വളർത്തിയെടുക്കാമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും മുടി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നഷ്ടമായി പോയ മുടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോന്നോളൂ കേട്ടോ.